രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നതിന് തെളിവുകൾ നിരത്തിയാണ് എൻഐഎ കോടതിയിലെത്തിയത്. അത് ബോധ്യപ്പെട്ട കോടതി എൻഐഎക്ക് സമയം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഏവരും കാതോർത്തിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ നിരോധനം ഉടൻ ഉണ്ടാകുമോ എന്നതിലേക്കാണ്. എൻഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിയതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടിയന്തര യോഗം വിളിച്ചപ്പോൾ തന്നെ സംസ്ഥാനങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം സംബന്ധിച്ച് കേന്ദ്ര തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം ശ്വാസം വിടാനാകാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ നട്ടം തിരിയുമ്പോൾ അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയാണ് ബിജെപി ദേശീയ നേതാവിന്റെ കേരള സന്ദർശനം. അതെ, ബിജെപി ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദ കേരളത്തിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വരവിൽ പകച്ചിരിക്കുകയാണ് കേരളത്തിലെ മതമൗലികവാദികൾ എന്ന് തന്നെ പറയാം. അദ്ദേഹം ഈ സമയത്ത് തന്നെ കേരളത്തിലെത്തുന്നതിന് പിന്നിൽ എന്ത് ഉദ്ദേശമാണെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത പിണറായിയുടെ തട്ടകത്തിലാണ് ജെപി നദ്ദ ഇന്ന് എത്തിയിരിക്കുന്നത് എന്നതും പരിശോധിക്കണം. സംസ്ഥാനത്തെത്തുന്ന ജെ പി നദ്ദ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. രാവിലെ 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ നദ്ദയെ ബിജെപി പ്രവർത്തകർ സ്വീകരിച്ചിരുന്നു. 11:00 ചെങ്ങമനാട് ബിജെപി പ്രവർത്തകർക്കൊപ്പം മൻ കി ബാത് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. തുടർന്ന് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ബിജെപി സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ 62 ബൂത്ത് കമ്മിറ്റികളാണ് അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. എറണാകുളത്തെ ചെങ്ങമനാട് ശ്രീരംഗം ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:00 പാർട്ടി പ്രവർത്തകരോടൊപ്പം പ്രധാനമന്ത്രി മോദിയുടെ റേഡിയോ പ്രസംഗമായ മൻ കി ബാത്തിന്റെ 93-ാം പതിപ്പ് പ്രവർത്തകരോടൊപ്പം കേട്ടിരുന്നു. തുടർന്ന് നദ്ദ കോട്ടയത്തെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ബിജെപി ജില്ലാ ഓഫീസ് നാഗമ്പടത്ത് ഉദ്ഘാടനം ചെയ്ത പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. തുടർന്ന് അദ്ദേഹം പുതിയ ബിജെപി ഓഫീസ് സന്ദർശിക്കുകയും പാർട്ടിയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി സംവദിക്കുകയും ചെയ്യും. ശേഷം ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ ബൂത്ത് പ്രസിഡന്റുമാരെയും ജില്ലാതല പ്രതിനിധികളെയും അഭിസംബോധന ചെയ്യും. തിരുവനന്തപുരത്ത് തൈക്കാട് പുതുതായി നിർമ്മിച്ച ജില്ലാ ബിജെപി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഏതായാലും നിലവിൽ നിശ്ചയിച്ചുറപ്പിച്ച പരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടെങ്കിലും മറ്റെന്തെങ്കിലും പരിപാടികളോ തീരുമാനങ്ങളോ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മറ്റൊരു വശം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. RSS തലവൻ മോഹൻ ഭഗവത് കേരളത്തിലെത്തിയതും മുസ്ലിം സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയതും കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ ഭയപ്പെടുത്തുന്നുണ്ട്. ജെപി നദ്ദയുടെ കേരള സന്ദർശനത്തിലും കാര്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കേരളത്തിലുള്ള ഓരോ സമയവും മതമൌലികവാദികൾക്ക് അങ്കലാപ്പ് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.